ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ സൗദി അറേബ്യയിലെ പൗരന്മാരും വിദേശികളും റോഡിലെ നിർദ്ദിഷ്ട വേഗത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഓർമ്മിപ്പിച്ചു. വേഗപരിധി കവിയുന്നതുമൂലം സംഭവിക്കുന്ന 4 അപകടങ്ങളെക്കുറിച്ചും മുറുർ ഓർമ്മപ്പെടുത്തി. അപകട സമയത്തുണ്ടാകുന്ന കൂട്ടിയിടിയുടെ തീവ്രതയിലെ വർദ്ധനവ്, വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടൽ എന്നിവ അമിത വേഗത കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണെന്നും ഇവയ്ക്ക് പുറമെ അടിയന്തര സാഹചര്യമുണ്ടായാൽ വാഹനം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും മറ്റ് ഡ്രൈവർമാർ വരുത്തുന്ന തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു എന്നും മുറുർ മുന്നറിയിപ്പ് നൽകി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മൗവിനി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണങ്ങളെക്കുറിച്ചും അവയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം ഒമാനിലെത്തിയ സാൻസിബാർ പ്രസിഡന്റിന് ഉജ്ജ്വല വരവേൽപ്പായിരുന്നു ഒമാനിൽ ലഭിച്ചത്. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണ കാര്യങ്ങളുടെയും ഉപപ്രധാനമന്ത്രിയും സുൽത്താന്റെ പ്രതിനിധിയുമായ സെയ്ദ് അസദ് ബിൻ താരിഖ് അൽ സൗദിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകിയത്. ചൊവ്വാഴ്ച പ്രസിഡന്റ് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് ബിൻ ഹമൂദ് അൽ ബുസൈദിയുമായും ബർക്ക പാലസിൽ കൂടിക്കാഴ്ച നടത്തി. രണ്ട് സൗഹൃദ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ ഉഭയകക്ഷി ബന്ധങ്ങൾ ഇരുവരും വിശകലനം ചെയ്തു. സാമ്പത്തിക, വാണിജ്യ, നിക്ഷേപ, സാംസ്കാരിക മേഖലകളിൽ സഹകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റിയും ചർച്ച ചെയ്തു. പൊതു താൽപ്പര്യമുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ നിരവധി വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകൾ കൈമാറിയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ കൂട്ടിച്ചേർത്തു. ദാഖിലിയ ഗവർണറേറ്റിലെ ഇസ്കയിൽ നിന്നും കാണാതായ സ്വദേശി വനിതയെ കണ്ടെത്താൻ തിരച്ചിൽ അധികൃതർ ഊർജിതമാക്കി. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മറ്റും സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നത്. പോലീസ് നായ്ക്കളെ അടക്കം ഉപയോഗിച്ചാണ് തിരച്ചിൽ. ഈ മാസം 3 മുതലാണ് ഹമീദ ബിത് ഹമൂദ് അൽ അംറി എന്ന വനിതയെ കാണാതായിരിക്കുന്നത്. വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇവർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 99 99 നമ്പറിലുള്ള പോലീസ് ഓപ്പറേഷൻ സെന്ററുമായോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായോ ബന്ധപ്പെടണമെന്ന് റോയൽ ഒമാൻ പോലീസ് കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വിവിധ വിലായത്തുകളിൽ കുട്ടികളടക്കമുള്ളവരെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നതായുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വിവരങ്ങളും വാർത്തകളും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും സ്വീകരിക്കണമെന്നും ആരോപി കൂട്ടിച്ചേർത്തു. സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് കുട്ടികളെയും വീട്ടുജോലിക്കാരെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരിൽ ഏഷ്യൻ പൗരന്മാരാണെന്നായിരുന്നു പ്രചരിച്ചിരുന്നത്. ഈയൊരു സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ആരോപി രംഗത്തെത്തിയത്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഡാർസൈറ്റ് പാലം വാദി കബീറിലേക്കുള്ള പാത ഭാഗികമായി അടച്ചതായി മസ്കറ്റ് നഗരസഭ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് വരെ അടഞ്ഞുകിടക്കും. റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിർദ്ദേശങ്ങൾ യാത്രക്കാർ പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും നിരോധിത സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും കസ്റ്റംസ് അധികൃതർ പിടികൂടി. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ബർക്ക വിലായത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ പിടികൂടുന്നതെന്ന് കസ്റ്റംസ് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ബ്രോമേറ്റിന്റെ അനുവദനീയമായ പരിധി കവിഞ്ഞ് മലിനമായതിനാൽ അൽബുറേമി ബ്രാൻഡിലുള്ള കുപ്പിവെള്ളം ഉപയോഗിക്കരുതെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ അറിയിച്ചു. 200 മില്ലി ലിറ്ററിന്റെ കുപ്പിവെള്ളത്തിലാണ് ബ്രോമേറ്റിന്റെ അളവ് കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് പ്രാദേശിക മാർക്കറ്റുകളിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമാനും ടാൻസാനിയയും തമ്മിലുള്ള ദീർഘകാല ചരിത്ര ബന്ധത്തിന്റെ സ്മരണാർത്ഥം സംയുക്ത സ്റ്റാമ്പ് പുറത്തിറക്കി. ടാൻസാനിയയിൽ നടന്ന ചടങ്ങിൽ ഒമാൻ പോസ്റ്റും ടാൻസാനിയ പോസ്റ്റ് കോർപ്പറേഷനും ചേർന്നാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഒമാന്റെ തപാൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള സംയുക്ത സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ഒമാനി കലാകാരനും ഡിസൈനറുമായ സാമി സയാബിയുടെ ഓയിൽ പെയിന്റിംഗാണ് സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയത്. ചടങ്ങിൽ ഇരു രാജ്യങ്ങളിലെയും സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്തു.
സാംസ്കാരിക സാമൂഹിക വശങ്ങൾ ഉയർത്തിക്കാട്ടുന്നതാണ് സ്റ്റാമ്പ്. സാൻസിബാർ കോർണിഷാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. കുറഞ്ഞ നിരക്കിൽ തിരുവനന്തപുരത്തേക്ക് സർവീസുമായി ഒമാന്റെ ബജറ്റ് എയർ വിമാനമായ സലാമയർ. പ്രമോഷണൽ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഒക്ടോബർ 30 വരെയുള്ള ദിവസങ്ങളിൽ 22 റിയാൽ മുതൽ തൊട്ട് യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 20 കിലോയുടെ ബാഗേജും അനുവദിക്കും. ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ചില നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായിരിക്കും ഓഫർ ലഭ്യമാകുക എന്ന് സലാമയർ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ മസ്കറ്റിൽ നിന്നും കേരള സെക്ടറിൽ തിരുവനന്തപുരത്തേക്ക് മാത്രമാണ് സലാമയർ സർവീസ് നടത്തുന്നത്. എന്നാൽ സലാലയിൽ നിന്നും കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. 31 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. നിലവിൽ 26 റിയാലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് ഈടാക്കുന്നത്. പ്രശസ്തമായ യൂറോപ്യൻ ടൂറിസ്റ്റ് കേന്ദ്രവും ചെക്ക് റിപ്പബ്ലിക് തലസ്ഥാനവുമായ പ്രാഗിലേക്കും സമാന രീതിയിൽ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറഞ്ഞ നിരക്കുകൾ നൽകി യാത്രക്കാരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നിരക്കുകൾ. അതേസമയം വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായി പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിന് സലാമയർ സെപ്റ്റംബറിൽ ബ്രസീലിയൻ വിമാന നിർമ്മാതാക്കളായ എംബ്രയറുമായി കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ധാരണ പ്രകാരം എംബ്രയറിൽ നിന്നും സലാമയർ 12 പുതിയ E195E2 ജെറ്റുകൾ വാങ്ങും. ആദ്യഘട്ടത്തിൽ 6 ജെറ്റുകൾ വിതരണം ചെയ്യും. ഇന്ധനം ഉൾപ്പെടെയുള്ളവയുടെ ചെലവ് കുറയ്ക്കാനും ആഭ്യന്തര അന്താരാഷ്ട്ര റൂട്ടുകൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് കരാറിൽ എത്തിയിരിക്കുന്നത്. ലഗേജ് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഒമാൻ എയർപോർട്ട് അധികൃതർ കരാറിൽ ഒപ്പുവെച്ചു. ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് കമ്പനി CEO ഷെയ്ഖ് ഐമാൻ അൽ ഹുസ്നിയും വണ്ടർലാൻഡ് ഇൻഡസ്ട്രീസ് ഹോൾഡിംഗ് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക CEO പാട്രിക് വെർഹോവൻ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. മസ്കറ്റ് സലാല എയർപോർട്ടുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. ഇത് കണക്കിലെടുത്ത് ലാൻഡിംഗ്, ബോർഡിംഗ്, ബാഗേജ് ശേഖരണം എന്നിവ എളുപ്പമാക്കി യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുകയാണ് കരാറിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് വൈസ് പ്രസിഡന്റും ഒമാൻ എയർപോർട്ടുകളുടെ ആക്ടിംഗ് ഹെഡുമായ സൌദ് ബിൻ നാസർ അൽ ഹുബേഷി അറിയിച്ചു. ഒമാനിലെ മസ്കറ്റ് ഗവർണറേറ്റിൽ വീടിന് തീപിടുത്തം. സീബ് വിലായത്തിലെ ദക്ഷിണ മബേലയിലായിരുന്നു അപകടം. തീപിടുത്തം സംബന്ധിച്ച വിവരം ലഭിച്ചയുടൻ തന്നെ മസ്കറ്റ് ഗവർണറേറ്റ് സിവിൽ ഡിഫൻസിൽ നിന്നുള്ള അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വീടുകളിൽ സ്മോക്ക് സെൻസറുകളും ഗ്യാസ് ലീക്ക് കണ്ടെത്തുന്നതിനുള്ള ഉപകരണങ്ങളും ഘടിപ്പിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും വീട്ടുപകരണങ്ങൾ അവയുടെ ഉപയോഗം കഴിഞ്ഞ് ഉടൻ തന്നെ ഓഫ് ചെയ്ത് വെക്കണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറക്കിയ അറിയിപ്പിൽ ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.